ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആഷിഖാണ്. അപ്പോൾ വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡിലേ വരുന്നത്. പിന്നെ ട്രക്ക് ഡ്രൈവർമാർ സൗദിയിൽ ഓടുന്ന അല്ലെങ്കിൽ സൗദിയിലേക്ക് വരികയും ഒക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം എല്ലാ മലയാളി ഡ്രൈവേഴ്സ് അറിഞ്ഞിട്ടുണ്ടാവും. സൗദിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ട്രക്കുകളുടെ ഡ്രൈവർമാർക്ക് ഇപ്പോൾ തവക്കലിന് എല്ലാ ആളുകളും, സൗദിയിലെ എല്ലാ ആളുകളും തവക്കലിന എന്ന ആപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ പച്ച കളറിൽ കാണിക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് പുറത്തിറങ്ങാൻ എവിടേക്കും പോവാം എന്നുള്ളൊരു ഡീറ്റെയിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതുപോലെ ഓരോ കോവിഡുമായി ബന്ധപ്പെട്ട കേസുകൾക്കും ബോർഡർ പോയി വരുന്നതിനൊക്കെ അനുസരിച്ച് ബോർഡിൽ നിന്ന് തിരിച്ച് വരുമ്പോഴൊക്കെയുള്ള അതിനനുസരിച്ച് അതിലുള്ള കളറ് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് ക്വാറൻറ്റൈന്, സെൽഫ് ക്വാറൻറ്റൈന്, അതുപോലെ കോവിഡ് ടെസ്റ്റ് കാര്യങ്ങളുടെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങളനുസരിച്ച് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ബോർഡറിൽ നിന്ന് അതായത് ബഹ്റൈന്, കുവൈത്ത്, ദുബായ് ഒക്കെ പോയി തിരിച്ച് സൗദിയിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് വീണ്ടും തവക്കലിന് അപ്ഡേഷൻ കാണിക്കുക, ഡീറ്റെയിൽസുകൾ അപ്ഡേറ്റ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ തവക്കൽ ആപ്പിൽ ഓൺ ആക്കുമ്പോൾ അത് ഗ്രീൻ നിറത്തിന് പകരം നീല നിറമാണ് വരുന്നത്. 7 ദിവസത്തെ സെൽഫ് ക്വാറൻറ്റൈൻ, 7 ദിവസത്തെ സെൽഫ് ക്വാറൻറ്റൈൻ പറയുന്നുണ്ട്. അപ്പോൾ സ്ഥിരം കുവൈത്തിൽ നിന്ന് വന്ന് ലോഡ് വീണ്ടും കയറ്റി കുവൈത്തിലേക്ക് പോകുന്ന ഡ്രൈവർമാർ, കമ്പനിയിലുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് ഇത് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ നീല കണ്ടു കഴിഞ്ഞാൽ, ക്വാറൻറ്റൈനിൽ ഉള്ള സമയത്ത് കണ്ടു കഴിഞ്ഞാൽ മുഖാലിഫ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം ഇത്രയും കാലം ഈ 1.5 കൊല്ലത്തോളമായിട്ട് കോവിഡുമായി ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ട്രക്കുകൾക്ക്, ചരക്ക് വാഹനങ്ങൾക്ക് എപ്പോഴും പുറത്ത് പോകാനുള്ളൊരു പെർമിഷൻ ഉണ്ടായിരുന്നു. എപ്പോഴും തിരിച്ചു വരാനും പോകാനുള്ളൊരു പെർമിഷൻ ഉണ്ടായിരുന്നു. ഇതുവരെ അതിനൊരു മുടക്കം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട്, കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അറിയുന്ന ആളുകളുണ്ട്, മീൻ വണ്ടിക്കാരുണ്ട്, അതുപോലെ അൽമറായിയുടെ ഡ്രൈവർമാരുണ്ട്, മലയാളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അൽമറായി, നാദിക്ക്, അതുപോലത്തെ ജ്യൂസ് വണ്ടികളൊക്കെ ഉണ്ട്. അവർ സ്ഥിരമായിട്ട് ലോഡ് ഇറക്കി തിരിച്ചു വരിക, ലോഡ് കയറ്റോ പോവോ, തിരിച്ചു വരിക, ലോഡ് കയറ്റോ പോവോ, ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ 1-2 ദിവസത്തെ ഗ്യാപ്പിന് പോയി വരുന്ന ആളുകളുണ്ട്, സ്ഥിരം അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. കാരണം ബോർഡറിലേക്ക് വീണ്ടും പോകുമ്പോൾ ചോദിക്കുന്നു ഈ നീല ക്വാറൻറ്റൈൻ കണ്ടു കഴിഞ്ഞാൽ അതിലെത്ര ദിവസം ഇനി ബാക്കി ക്വാറൻറ്റൈൻ ബാക്കിയുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ അവസാനം കിട്ടിയ മെസ്സേജ് അനുസരിച്ച് നമ്മുടെ ബഹ്റൈനിലേക്ക് പോകുന്ന അവിടെ പാർക്കിങ്ങിൽ, അവിടെ നിന്ന് നമ്മുടെ മുക്കൽ ഏജൻറ്റിന് പേപ്പർ കൊടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലുള്ള ആളുകൾക്ക് ഈ നീല ക്വാറൻറ്റൈൻ കാണുന്ന ആളുകൾ അങ്ങനെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്നും കേട്ടു. അപ്പോൾ പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന ഡ്രൈവർമാരും അതുപോലെ ബഹ്റൈന്, കുവൈത്ത് പോയി വന്ന് വീണ്ടും പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഡ്രൈവർമാരുടെയും പ്രത്യേകം ശ്രദ്ധക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ കാര്യം നിങ്ങളുടെ പരിചയത്തിലുള്ള ഡ്രൈവർമാരുടെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.